അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? കുറേ ദിവസമായില്ല ഇങ്ങനെ ചോറും ഇതായിട്ട് ബിരിയാണിയായിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കോഴിക്കോട് മാവൂരോടുള്ള കഞ്ഞിക്കലത്തു നിന്ന് ഒരു കഞ്ഞിയാവും അല്ലേ? മന്തിയും ബിരിയാണിയൊക്കെ കണ്ടിട്ട് കുറേയൊക്കെ എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു സ്പെഷ്യൽ കഞ്ഞി, ഇവിടെ ഒരുപാട് കഞ്ഞികളുണ്ട്. സാധാ കഞ്ഞിയുണ്ട്, കുത്തരി കഞ്ഞിയുണ്ട്, സ്നേഹക്കഞ്ഞിയുണ്ട്. അപ്പോൾ നമ്മൾ സ്നേഹക്കഞ്ഞിയാണ് ഓർഡർ ചെയ്ത്. സ്നേഹക്കഞ്ഞിയിൽ കപ്പയുണ്ട്, ചമ്മന്തിയുണ്ട്, മമ്പയറുണ്ട്, അതുപോലെ തന്നെ ഒരു കാന്താരി, തൈര്, അതിൻ്റെ കൂടെ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നു കേട്ടോ എന്തെല്ലാം ഉണ്ടെന്ന്. അപ്പോൾ ഈ പറയണല്ല എന്തെല്ലാം ഉള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു മത്തി പൊരിച്ച്, എടുത്ത് വരണം കേട്ടോ, പ്രത്യേക ടേസ്റ്റ്. പിന്നെ നമ്മളൊരു നത്തലി ഫ്രൈയും കൂടിയാണ് പറഞ്ഞത്. അതെല്ലാം സംഗതി നല്ല അടിപൊളി കഞ്ഞി. കഞ്ഞി എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ കഞ്ഞി കുടിക്കാണ്ട് നടന്ന കാലം പഠിക്കുന്ന സമയത്ത് നമ്മൾ അന്നേരം ശാന്തേശിനും നിർമ്മലേശൊക്കെ ആണ് കഞ്ഞിയാക്കൽ, യു പി സ്കൂളിൽ മറ്റേ ഹൈസ്കൂളൊക്കെ. എന്നാലും നല്ല കഞ്ഞി, രസമുള്ള കഞ്ഞി കേട്ടോ. ഇരുന്ന് കുടിച്ചു പോയി. വീട്ടിലൊക്കെ കഞ്ഞി എന്ന് പറയുമ്പോൾ കഞ്ഞിയാന്ന് പറയുന്നത്, ഇത് നോക്കുമ്പോൾ ഒരു പ്രത്യേക തരം കഞ്ഞി. ഒന്നും പറഞ്ഞ അടിപൊളി കഞ്ഞി, നല്ല ഈ ചൂടത്ത് കഞ്ഞി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ രണ്ടാമതും കഞ്ഞി വാങ്ങിയേ, എക്സ്ട്രാ വേണ്ടിക്കൽ കഞ്ഞി തരും. അതുപോലെ തന്നെ കഞ്ഞി മാത്രമല്ല, അതിൻ്റെ കൂടെയുള്ള മമ്പയറും തൈരും ചമ്മന്തിയൊക്കെ തരുന്നുണ്ട് അവിടെ തേച്ച് ചോദിച്ചിട്ട്. അപ്പോൾ അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പരാതി വേണ്ട. അപ്പോൾ അതുപോലെ തന്നെ അവരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ ചട്ടിച്ചോറൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്.